മാനന്തവാടി രൂപതയിലെ പ്രിയപ്പെട്ട വിശ്വാസ പരിശീലകരെ, മതാധ്യാപക ദിനമാണ്. നിങ്ങൾ കേവലം അധ്യാപനം മാത്രമല്ല, നേരെ മറിച്ച് വിശ്വാസം പരിശീലിപ്പിക്കുന്നവരാണ്. നിങ്ങളുടെ മാതൃകയിലൂടെ, നിങ്ങളുടെ വചനത്തിലൂടെ ഈ വലിയ ആ ഒരു ദൗത്യം നിർവഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നന്ദി പുറമോർക്കുകയും നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും നേരുകയും ചെയ്യുന്നു. പതിവിൽ നിന്ന് വിരുദ്ധമായിട്ട് നമ്മൾ കോവിഡ് കാലത്ത് ഏതാണ്ട് 2 വർഷമായിട്ട് ഓൺലൈനായിട്ടായിരുന്നു നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മളാരും അതിനകത്ത് പരിശീലിപ്പിക്കപ്പെട്ടവരല്ല, പഠിക്കുന്ന കുട്ടികളല്ല, പഠിപ്പിക്കുന്ന നിങ്ങളുമല്ല, ഞാനുമല്ല. പക്ഷെ ദൈവം നമ്മളെ ഒരു പ്രത്യേക ശൈലിയിലേക്ക് വിളിക്കുകയാണ്. ഒരുപക്ഷെ ഇത് മറ്റെന്തിൻ്റെയൊക്കെ നാന്ദിയാകാം. വരാനിരിക്കുന്ന ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മളെ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാകാം. ഇനിയും ഇതുപോലെയൊക്കെ ആയിരിക്കാം ഈ നമ്മുടെ ശുശ്രൂഷ രംഗം മുന്നോട്ട് പോകേണ്ടതെന്ന്. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ധാരാളം പരിമിതികൾ അതിനുണ്ട്, നിങ്ങളുടെ പിടിയിൽ നിൽക്കാത്ത കാര്യങ്ങളുമുണ്ട്. എങ്കിലും നിങ്ങൾ കഷ്ടപ്പാട് സഹിച്ച് അതെല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചത് നന്ദിപൂർവ്വം ഓർക്കുകയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുപോലെ ഈ രീതിയിൽ ഇനിയും നമുക്ക് കൂടുതൽ മുന്നേറാനുണ്ട്. അതിനുള്ള അറിവും പരിശീലനമൊക്കെ നേടിയെടുക്കാനുള്ള ആ ശ്രമത്തിന് നിങ്ങൾ തുടക്കമിടുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികൾ പറഞ്ഞുകൊടുത്ത് അവരെ അതിലൂടെ നടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ വലിയ ജോലി, അതൊരു ദൗത്യമാണ്, ഒരു മിഷനാണത്. ആ ദൗത്യ നിർവഹണം അവരെ മാത്രമല്ല, നിങ്ങളെയും ആ വഴിയിൽ പിടിച്ചു നിർത്തും. പലപ്പോഴും കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മാതൃകയാണ് സ്വീകരിക്കുന്നത്, വാക്കുകൾ മാത്രമല്ല. വാക്കിലൂടെ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നുവെന്ന് അവർ വളരെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യും. അതനുസരിച്ചാണ് നിങ്ങളെ അവർ വിലയിരുത്തുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ഈ രൂപതയിൽ ആയിരക്കണക്കിന് മതാധ്യാപകരുണ്ട്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഊർജവും ഒരുപക്ഷെ കുറെ പേരുടെ സ്വന്തം പണവും എല്ലാം ചെലവഴിച്ചിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. എനിക്കറിയാം ഈ വലിയ ദൗത്യ നിർവഹണത്തിന് നിൽക്കുന്നത്. നിങ്ങളുടെ ആ ദൗത്യം തീർച്ചയായിട്ടും ഞാൻ വിലമതിക്കുകയും അതുപോലെ തന്നെ അതിനെ അഭിനന്ദിക്കുകയും നിങ്ങൾക്കതിന് പ്രതിഫലമായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സന്യാസ സമൂഹങ്ങളെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അനന്യമായൊരു സ്ഥാനം നിങ്ങളുടെ വിശ്വാസ പരിശീലകർക്കുണ്ട്. അവരെന്തെങ്കിലും പ്രതിഫലം, സാമ്പത്തിക പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല ഈ ശുശ്രൂഷ ചെയ്യുന്ന, നേരെ മറിച്ച് നിങ്ങൾ നല്ലവരായി കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരണമെന്നുള്ള ചിന്തയിൽ മാത്രമാണ്. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അധ്യാപകർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോടും പറയണം ഇവരുടെ ഈ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ച്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച്. രൂപതയുടെ ഏറ്റവും വലിയ വിശ്വാസ പരിശീലകനായിട്ട് നിങ്ങൾക്കറിയാം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൈയും കാലുമൊക്കെ നിങ്ങളാണ്, നിങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. നമ്മളെല്ലാവരും ഒരു ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ പല അവയവങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കാട്ടുതിരുത്തി അച്ഛനുണ്ട്. ഈ കാറ്റഗറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്ത് എല്ലാ കാര്യങ്ങളെയും നോക്കി നയിക്കുന്ന അച്ഛനാണ്. അച്ഛനോടൊപ്പം ഒരു വലിയ ടീമുണ്ട്. ആ ടീമുള്ളത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നത്. അതിനകത്ത് അന്മായ സഹോദരങ്ങളുണ്ട്, സന്യസ്തരായിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നതാണ്. ഒരിക്കൽ കൂടി ഈ മതാധ്യാപനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നോക്കാം.